പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷനും ഗ്യാസ് സബ്സിഡി പോലെയാകുമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അറം പറ്റിയതുപോലെ കേന്ദ്രവിഹിതം മുടങ്ങി. മാന്യമായി കേരളത്തിലെ സർക്കാർ വിതരണം ചെയ്തിരുന്നുകൊണ്ടിരുന്ന പെൻഷനാണ് ഇപ്പോൾ അവതാളത്തിലായത്. കേന്ദ്രവിഹിതം നേരിട്ട് വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ലഭിച്ച പലരും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിനായി വിഷു കഴിഞ്ഞിട്ടും കാത്തിരിക്കുകയാണ്. ചിലർക്ക് രണ്ട് മാസത്തെ പെൻഷൻ്റെ സംസ്ഥാന വിഹിതം ലഭിച്ചെങ്കിലും ഒരു മാസത്തെ കേന്ദ്രവിഹിതമേ കിട്ടിയിട്ടുള്ളൂ. ചിലർക്കാകട്ടെ സംസ്ഥാന വിഹിതം കിട്ടിയെങ്കിലും ഇതുവരെ കേന്ദ്രവിഹിതം ഒട്ടും കിട്ടിയിട്ടില്ല. ചുരുക്കത്തിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നേരിട്ട് രംഗത്ത് വന്നതോടെയാണ് പെൻഷൻ പദ്ധതി അവതാളത്തിലായിരിക്കുന്നത്. വാർദ്ധക്യ വിധവ ഭിന്നശേഷി പെൻഷനുകളുടെ കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാർ വഴി നൽകുന്നത് ഈ മാസം മുതലാണ് കേന്ദ്രം നിർത്തലാക്കിയത്. പകരം കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങളുടെ ക്രെഡിറ്റും പിണറായി സർക്കാർ കൊണ്ടുപോകുന്നു എന്ന പരാതിയായിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്. ഇതേ തുടർന്ന് പെൻഷൻ കൈപ്പറ്റുന്നവരുടെ ഡാറ്റാബേസ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറി. ഈ ഡാറ്റാബേസ് ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ പെൻഷൻ വിഹിതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു തുടങ്ങിയത്. പരിഷ്കാരം വിജയകരമായി നടപ്പാക്കാൻ ഇതുവരെ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മാസത്തെ വിഹിതം കിട്ടിയവർക്ക് ഇനി ഒരു മാസത്തെ വിഹിതം കൂടി കിട്ടുമോ എന്നുറപ്പില്ല. ഇതേക്കുറിച്ച് വ്യക്തമായ മറുപടി എവിടെ നിന്നും ആരിൽ നിന്നും ലഭിച്ചിട്ടില്ല. കേന്ദ്രം പുതിയ പരിഷ്കാരം കൊണ്ടുവന്നതിനാൽ കുടിശ്ശിക ഒഴിവാക്കി ഈ മാസം മുതലുള്ള പെൻഷൻ മാത്രമേ കേന്ദ്രം നൽകൂ എന്ന സൂചനയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. ഇതോടെ കുടിശ്ശികയുള്ള മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ്റെ കേന്ദ്രവിഹിതം കിട്ടുന്ന കാര്യം എയറിലായി. സംസ്ഥാന സർക്കാർ മുൻപ് വിതരണം ചെയ്ത ക്ഷേമ പെൻഷൻ്റെ കേന്ദ്രവിഹിതമായി 460 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുമുണ്ട്. ഏകദേശം 60 ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഇതിൽ 470,000 പേർക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം നൽകുന്നത്. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് കേന്ദ്രവിഹിതം. പണം കൈമാറുന്നതിന് മുന്നോടിയായി 1 രൂപ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയിരുന്നുവെങ്കിലും പെൻഷൻ തുക അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള ശ്രമം പാളുകയായിരുന്നു. കേന്ദ്ര വിഹിതമായ 200 രൂപ മുതൽ 500 രൂപ വരെയാണ് പലർക്കും കിട്ടാനുള്ളത്. തകരാർ പരിഹരിച്ച് ഉടൻ കേന്ദ്രവിഹിതം അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും എന്ന് എപ്പോൾ കിട്ടുമെന്ന് പറയുന്നില്ല. മുൻപ് എല്ലാവർക്കും 1,600 രൂപ വീതം കേരള സർക്കാർ നൽകിയ ശേഷം പിന്നീട് കേന്ദ്രത്തിൽ നിന്നും വിഹിതം വാങ്ങുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇനി കേന്ദ്രവും കേരളവും വെവ്വേറെ പണം നിക്ഷേപിക്കുന്നതോടെ ഒറ്റയടിക്ക് 1,600 രൂപ കയ്യിൽ കിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗ്യാസ് സബ്സിഡി പോലെ ആകുമോ കേന്ദ്ര പെൻഷൻ വിഹിതം എന്ന ആശങ്കയിലാണ് പെൻഷൻകാർ.